السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خصو بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ ഈ മഹത്തായ സംരംഭത്തിൻ്റെയും ഈ ആത്മീയമായ ചടങ്ങിൻ്റെ എല്ലാമെല്ലാമായ സയ്യിദവരുകൾ വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ പ്രതീക്ഷയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മജ്ലിസ് എന്ന മഹത്തായ സാഗര സമാനമായ സംരംഭത്തിൻ്റെ കീഴ്ഘടകമായി ഈ മുടിപ്പുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എജു പാർക്കിൻ്റെ
സഹകാരികള്‍, പ്രവർത്തകര്‍, ഈ മഹത്തായ ആത്മീയ ചടങ്ങിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ മഹത്തായ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർ, വിശിഷ്യ വിദേശ രാഷ്ട്രങ്ങളിലുള്ള പ്രവാസി സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ആത്മീയമായ ചൈതന്യം നുകരാൻ പ്രാപ്തമായ ഒരു സദസ്സായി റബ്ബ് ഈ സദസ് ആക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന റാത്തീബിൽ പങ്കെടുക്കാനും തുടർന്ന് നടക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാനും നിങ്ങളൊക്കെ സാമൂഹികമായും വ്യക്തിപരമായും നേരിടുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നേടാനും ഒപ്പം കലുഷിതമായ അന്തരീക്ഷത്തിൽ ആത്മീയമായ ചൈതന്യം നേടി ആ കലുഷിതമായ അന്തരീക്ഷത്തെ പ്രതിരോധിക്കാനുമാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഒരു മണിക്കൂറിൽ ഒതുങ്ങുന്ന അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം എണീറ്റ് നിന്ന് രണ്ട് വാക്ക് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യ സമൂഹം ഒന്നടങ്കം വലിയ ഭീതിതമായ അന്തരീക്ഷത്തിലാണ് ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കേവലം കർണാടകയുടെയോ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ മാത്രം ചരിത്രമല്ല ഞാനിപ്പോൾ ഈ പറയുന്നത്, മറിച്ച് ലോകമെമ്പാടുമുള്ള മനുഷ്യ മക്കൾ വളരെയധികം കലുഷിതമായ ഒരു സാഹചര്യത്തിലും ഭീതിപൂർണമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനം മൂലം മനുഷ്യന്റെ സ്വസ്ഥതയും സ്ഥൈര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു ഭാഗത്ത് വ്യക്തിപരമായ പ്രതിസന്ധികൾ എമ്പാടുമുണ്ട്, സഹിക്കാൻ പറ്റാത്ത കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കൂട്ടത്തിൽ ധാരാളമുണ്ട്. വീടുപണി തുടങ്ങിവെച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ പലരും ഉണ്ട്. സ്വന്തത്തിനും ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഉറ്റവർക്കും ഇഷ്ടജനങ്ങൾക്കും അവരുടെ ശരീരങ്ങളിൽ പിടിപെട്ട മാരകമായ രോഗങ്ങളെ താങ്ങാൻ കഴിയാതെ അതിന്റെ പേരിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ പലരും ഉണ്ട്. ഒരു ഭാഗത്ത് വ്യക്തിപരമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രയാസം മറ്റൊരു ഭാഗത്ത്. കേവലം പ്രവാസി സുഹൃത്തുക്കൾ മാത്രമല്ല സാമ്പത്തികമായ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സൗദി ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ അതാതു രാഷ്ട്രത്തിന്റെ ഭരണകൂടം സ്വീകരിക്കുന്ന കൈവരിക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന പ്രവാസി ലോകം ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ സാമ്പത്തികമായ മാന്ദ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതെല്ലാം സഹിക്കുന്നതിന്റെ കൂടെ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ പരിസരങ്ങളെല്ലാം ഭീതിതമായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഇതെല്ലാം പ്രതിരോധിക്കാനുള്ള മരുന്ന്? എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ അരികിൽ വന്ന് പറയാനുള്ളത് പ്രയാസങ്ങളാണ്. ഈ കൂട്ടത്തിൽ ഈ സംസാരിക്കുന്ന വിനീതൻ ഉൾപ്പെടെ നമുക്കൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് പരിഹാരം നേടാനാണ് സിംഹഭാഗം വരുന്ന മുസ്ലിമീങ്ങൾ ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരൽപ്പം അധികപ്പറ്റായി പോയോ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ നേരിടുന്ന ഈ എല്ലാ പ്രയാസങ്ങൾക്ക് പരിഹാരം എവിടുന്നാ ലഭിക്കുക? ഒരു ഭാഗത്ത് സ്വസ്ഥത നമുക്ക് വേണം, മറ്റൊരു ഭാഗത്ത് വ്യക്തിപരമായി നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം വേണം. അതിനെന്താ ചെയ്യുക? സമ്പത്ത് അതിന് പരിഹാരമല്ല. നമ്മുടെ കൺമുന്നിൽ തന്നെ അതിന് ധാരാളം തെളിവുകളുണ്ടല്ലോ. സമ്പത്തുള്ള മനുഷ്യർ തന്നെ എത്ര പേരാ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ചാരത്ത് വരുന്നത്, സയ്യിദവരുകളുടെ അരികിലേക്ക് വരുന്നത്? പാവപ്പെട്ടവരോ അഗതികളോ അനാഥരോ അധസ്ഥിതരോ മർദ്ദിതരോ പീഡിതരോ മാത്രമല്ല, കോടീശ്വരന്മാർ, ലക്ഷാധിപതിമാർ, മില്യണേഴ്സ് ആ ജനങ്ങൾ വരെ അവർ നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ ചാരത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് സമ്പത്ത് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വഴിയല്ല. ആരോഗ്യമാണോ? ആരോഗ്യം പരിഹാരമാണോ? അതും പരിഹാരമല്ല. എന്തുകൊണ്ട്? എത്രയോ ആരോഗ്യമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട തങ്ങളെ വരകളെ അരികിൽ വരുന്നു. എന്റെ കാരണം ആരോഗ്യമുണ്ട്, പക്ഷെ മറ്റു പല കാര്യങ്ങളും ഇല്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാ തങ്ങളെ വരകൾ ആത്മീയ സദസ്സിൽ വന്നു ചേരുന്നത്. അപ്പൊ മനുഷ്യൻ നേരിടുന്ന പ്രയാസങ്ങൾക്ക് സമ്പത്ത് പരിഹാരമല്ല, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾക്ക് ആരോഗ്യം പരിഹാരമല്ല. ഇനി എന്താ പരിഹാരം? ആൾബലമാണോ? ആൾബലമാണോ പരിഹാരം? അതും ആൾബലം പരിഹാരമല്ല. മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ ധാരാളമുണ്ട്, അത് പരിഹാരമല്ല. ഇനി എന്താണോ? രാഷ്ട്രങ്ങളുടെ കുറവാണോ? അതുമല്ല. 50 കൺട്രീസ് 50 രാഷ്ട്രങ്ങൾ ഇസ്ലാമിന്റെ കീഴിലുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രമില്ല എന്ന കുറവാണോ? അതുമല്ല. മുസ്ലിമീങ്ങൾക്ക് 50 രാഷ്ട്രങ്ങൾ മുസ്ലിമീങ്ങളെ രാഷ്ട്രങ്ങളായിട്ടുണ്ട്. മറ്റുള്ള പല രാഷ്ട്രങ്ങൾ മുസ്ലിമീങ്ങളുടേതും അല്ലാത്തവരുടേതുമാണ്. അപ്പൊ പിന്നെ എന്താണ് ഇവിടുത്തെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം? അധികാര കസേരകളാണോ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം? അല്ല. അധികാര കസേരങ്ങൾ ഇവിടെ എമ്പാടുമുണ്ട്. മുസ്ലിം പ്രാതിനിധ്യം തെളിയിക്കുന്ന വിധത്തിലുള്ള അധികാരങ്ങൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. പിന്നെന്താണ് പരിഹാരം? പരിഹാരമാണ് ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ പോലെയുള്ള മഹാന്മാരായ സാദാത്തുക്കൾ ഇത്തരത്തിലുള്ള സദസ്സുകളെ കൊണ്ട് ജനങ്ങൾക്ക് കൈമാറിക്കൊടുക്കുന്നത്. ആ പരിഹാരം ഏതാണ്? ആ പരിഹാരം ഒന്നേയുള്ളൂ, സമ്പത്തല്ല, അധികാരമല്ല, സ്ഥാനങ്ങളല്ല, അതുപോലെ തന്നെ ആരോഗ്യമല്ല. പിന്നെന്താണ്? സ്പിരിച്വൽ എന്നത് അഥവാ ആത്മീയ ചൈതന്യം. ആ ആത്മീയ ചൈതന്യമാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം. ആ ആത്മീയ ചൈതന്യം മുസ്ലിമീങ്ങളിൽ ഓരോ ദിവസവും പിൻവലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് മുസ്ലിമീങ്ങൾ ഇന്ന് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം?
ഇതിന്റെ അർത്ഥം നിസ്കാരം കുറഞ്ഞു എന്നല്ല. പഴയ കാലങ്ങളെക്കാളും കൂടുതൽ ഇന്ന് നിസ്കാരം കൂടുതല. ഒരർത്ഥത്തിൽ സുബഹി ജമാഅത്തിന് മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാളും ആളുകൾ ഇന്ന് നമ്മുടെ പള്ളികളിൽ ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാവരും പള്ളിയിൽ ചേർന്ന് ജനനിബിഡമാണ്. അപ്പൊ നിസ്കാരം എന്നത് കുറവാണോ? അല്ല, നിസ്കാരം ഒന്ന് വേറെയാണ്, ആത്മീയത ഒന്ന് വേറെയാണ്. ആത്മീയതയുടെ ഒരു ഭാഗമാണ് നിസ്കാരം. പക്ഷെ നമ്മുടെ നിസ്കാരം എത്ര കണ്ട് ആത്മീയതയിൽ ഒതുങ്ങുന്നുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, പരിഹാരത്തിന്റെ മാർഗമായി കാണുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഏത് പ്രയാസങ്ങളുടെയും പ്രധാനപ്പെട്ട പരിഹാരമാർഗവും ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യമല്ല, അധികാരമല്ല, രാഷ്ട്രങ്ങളല്ല, സമ്പത്തല്ല. എല്ലാ പ്രയാസങ്ങളുടെ പരിഹാരം ആത്മീയതയാണ്. ആ ആത്മീയത മുസ്ലിമീങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് മുസ്ലിമീങ്ങൾ പ്രതിസന്ധികളിൽ എത്തിപ്പെടാനുള്ള കാരണം കേട്ടോ. ആ ആത്മീയതയുണ്ടാക്കലാണ് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പ്രവർത്തനം കൊണ്ട് മുസ്ലിം സമുദായം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെല്ലാം പ്രയാസങ്ങളാണ് മുസ്ലിമീങ്ങൾ നേരിടുന്നത്, ആ പ്രയാസങ്ങൾ നേരിടുന്നതിന്റെ എല്ലാം കാരണം എന്താണ്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. وَمَا أَصَابَكُمْ مِنْ مُصِيبَةٍ فَبِمَا كَسَبَتْ أَيْدِيكُمْ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഓ ജനങ്ങളെ, وَمَا أَصَابَكُمْ مِنْ مُصِيبَةٍ നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് എത്തിയാൽ, ഏതൊരു മുസീബത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങൾ നേരിടുന്ന മുസീബത്തിന്റെ കാരണം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും നിങ്ങളൊരു മുസീബത്ത് അനുഭവിക്കേണ്ടി വരാൻ കാരണം അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളാണ് ഇവിടെ മുസീബത്ത് അനുഭവിക്കാനുള്ള എല്ലാത്തിന്റെയും കാരണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അതേ ആശയമുള്ള മറ്റൊരായത്ത് ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഭൂമി എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗങ്ങളാണല്ലോ. ഒന്ന് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, അതാണ് സമുദ്രം, അതാണ് പുഴകള്. മറ്റൊരു സ്ഥലമേതാണ്? വെള്ളം നിൽക്കാത്ത സ്ഥലമാണ്, അതാണല്ലോ കരഭാഗങ്ങള്. എന്നാൽ ആ കടലിലും വെള്ളം നിൽക്കുന്ന സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയിൽ മുഴുവനും ഫസാദുണ്ടാകാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നടന്നു നീങ്ങാൻ മനുഷ്യന് പേടിയുണ്ടാകാനുള്ള കാരണം എന്താണ്? സ്വന്തം വീട്ടിൽ വരെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്ത പേടി മനുഷ്യന്റെ മനസ്സിൽ വന്നുകൂടാനുള്ള കാരണം എന്താണ്? ആ കാരണത്തിന്റെ മരുന്ന് കാണാതെ ഓ മുസ്ലിമേ, നീ എത്ര സംഘടന രൂപീകരിച്ചാലും നീ എത്ര പ്രവർത്തിച്ചാലും അതിന് മരുന്ന് കാണാൻ സാധ്യമല്ല. എന്താണതിന് കാരണം? അതിന് കാരണം ജനങ്ങളുടെ ചെയ്തിയാണ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനം കൊണ്ടാണ് മുസ്ലിമിന് സമാധാനമില്ലാതെയാകുന്നത്. അതെന്തേ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിമിന്റെ മനസ്സിൽ അല്ലാഹു പേടിയിടാനുള്ള കാരണം? അതും ഖുർആനിൽ അല്ലാഹു തആല കാരണം പറയാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ ചെയ്തതിന് ചെറിയ ചെറിയ ഡോസ് കൊടുക്കാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ ഡോസ് ദുനിയാവിൽ അങ്ങ് കൊടുക്കുമ്പോ ലഅല്ലഹും യർജിഊൻ,
അവനപ്പൊ ആലോചിക്കുമല്ലോ അവൻ ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ വേഷത്തിൽ മാത്രമല്ല അതേ വസ്ത്രധാരണയിൽ മാത്രമല്ല എല്ലാ അർത്ഥത്തിൽ അവനൊരു മുസ്ലിം ആണെങ്കിൽ ഈമാൻ എന്നത് അവന്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ ചിന്തിക്കും എന്റെ ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്തേ ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്തേ ആ കാരണം മറ്റൊന്നുമല്ല ഞാൻ അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്നില്ല എന്റെ ജീവിതം എന്നത് അത് ഇസ്ലാമിൽ പാകപ്പെടുത്തിയിട്ടുള്ള ജീവിതം അല്ല എന്ന് കരുതുമ്പോ കള്ളുകുടിയൻ കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വ്യഭിചാരം എന്നത് ജീവിതത്തിൽ പതിവാക്കിയവൻ ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് തങ്ങന്മാരെ അതേ ചീത്ത പറയുന്നവൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആലിമീങ്ങളെ പരിഹസിക്കുന്നവൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവൻ ചിന്തിക്കുന്നു എന്റെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം ഞാനതാ ഇടക്കിടക്ക് മദ്യപാനിയാകുന്നത് കൊണ്ടാണ് എന്റെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം ഞാനതാ ഇടക്കിടക്ക് വ്യഭിചാരിയാകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതാണ് സഹോദരന്മാരെ ഇവിടെ മുസ്ലിമീങ്ങൾ നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങളുടെയും കാരണം അത് തന്നെയല്ലേ അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കഴിഞ്ഞു ഇനി അതേ ആയത്തിന്റെ ആശയമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത് നിങ്ങൾ നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങളുടെ കാരണം അത് നിങ്ങളുടെ ജീവിതമാണ് കേട്ടോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ് അഖ്ബല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മിലേക്ക് തിരിഞ്ഞു ഫഖാല എന്നിട്ട് നബി തങ്ങളുടെ പ്രഭാഷണം തുടങ്ങുകയാണ് ഹബീബായ തങ്ങളുടെ പ്രഭാഷണത്തിൽ തങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു എന്താണത് യാ മഅശറൽ മുഹാജിരീൻ സ്വഹാബത്തിനെ വിളിച്ചിട്ട് സ്വഹാബത്തിനോട് വാദു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് ഖംസുൻ ഇദബ്തുലി തും ബിഹിന്നാ ഓ സ്വഹാബത്തെ അഞ്ച് കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ അഞ്ച് രൂപത്തിലുള്ള മുസീബത്ത് അല്ലാഹു നിങ്ങൾക്ക് തരുന്നു കേട്ടോ അപ്പൊ ആ മുസീബത്ത് ഇല്ലാതെയാകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളെ ജീവിതത്തിലുള്ള ആ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നാലേ അതിനെ തുടർന്നിട്ടുള്ള അഞ്ച് മുസീബത്ത് നിങ്ങളെ ജീവിതത്തിൽ ഇല്ലാതെയാകൂ ഏതാണ് അഞ്ച് മുസീബത്ത് ആ അഞ്ച് മുസീബത്ത് ഉണ്ടാകുമ്പോ അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ശിക്ഷ എന്താണ് അല്ലാഹു തആല പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലം തൽഹരിൽ ഫാഹിസതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുലിനു ബിഹാ ഇല്ലാ ഫസാ ഫീഹിം അത്താഉനു വൽ ഔജാ അതെ വ്യഭിചാരമെന്നത് വ്യാപിച്ചാൽ അശ്ലീലങ്ങൾ വ്യാപിച്ചാൽ ദിന മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപിച്ചാൽ അല്ലാഹു ആ വ്യഭിചാരത്തിന് പകരമായി അവരെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവരിൽ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ കൊടുക്കുന്നു പോരാ വൽ ഔജാൾ രോഗങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല പക്ഷെ അവിടെ വേദന ഇവിടെ വേദന എത്ര ഡോക്ടറിനെ കാണിച്ചാലും വേദന മാറുന്നില്ല അവസാനം വേദനയൊന്ന് മാറിക്കിട്ടാ ആദൂരതങ്ങൾ മജ്ലിസിലേക്ക് വരുന്നു ഇവിടെ നിങ്ങൾ ആലോചിക്കണം ഈ വേദന മാറാനായി തങ്ങളെ മജ്ലിസ് പ്രതീക്ഷിച്ച് വരുന്നവരാലോചിക്കണം ഈ വേദന ഉണ്ടാകാൻ കാരണമെന്താണ് ഈ അസുഖം ഉണ്ടാകാൻ കാരണമെന്താണ് അതിനല്ലേ മരുന്ന് കാണി കാണേണ്ടത് നമുക്ക് ഭൗതികമായി തന്നെ ചിന്തിക്കാം ഇംഗ്ലീഷ് മരുന്നുണ്ട് ആയുർവേദിക്ക് മരുന്നുണ്ട് അലോപ്പത്തിയുണ്ട് ഹോമിയോപ്പത്തിയുണ്ട് ഇംഗ്ലീഷ് മരുന്നിന്റെ സ്വഭാവം എന്താണ് ഞാനത് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് മരുന്നിന് എതിരായത് കൊണ്ടല്ല അതല്ലെങ്കിൽ ഞാനൊരു ആയുർവേദിക്കിന്റെ ആളായത് കൊണ്ടല്ല അതേസമയത്ത് ഇംഗ്ലീഷ് മരുന്നിന്റെ സ്വഭാവം എന്താണ് ആ ഗുളിക കഴിച്ചാൽ മരുന്ന് കഴിച്ചാൽ കുറച്ച് ദിവസങ്ങളോളം അസുഖം മാറും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും
ഉള്ളൂ. അപ്പൊ തൽക്കാലം ഒന്ന് ഒതുക്കാനുള്ളതാണ്. അതേസമയത്ത് ഇവിടെ മറ്റു ചില മരുന്നിന്റെ വകുപ്പുകളുണ്ട്. ആ മരുന്ന് കഴിച്ചാലോ ചിലപ്പോ സുബ്ഹാനല്ലാഹ് ഹോമിയോപ്പത്തിയും അതുപോലെ മറ്റുള്ള പത്തികളുണ്ട്. ആ മരുന്ന് ചിലപ്പോ ഉപയോഗിച്ചാൽ അസുഖം മാറാൻ ഒരല്പം സമയം പിടിക്കും. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഉടനെ മാറും പോലെ ആ മരുന്ന് കഴിച്ചാൽ മാറിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് അത് മാറാൻ ഒരല്പം സമയം പിടിച്ചാലും അത് മാറിയാലോ പിന്നീട് ആ അസുഖം ഒട്ടും വരൂല. അപ്പൊ ആ അസുഖത്തിന്റെ കാരണം തന്നെ ഇല്ലാതെയാക്കി കളയുകയാണ് അത്. അപ്പൊ നമുക്ക് ഇവിടെ രോഗങ്ങൾ വരാനുള്ള കാരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ കാരണം കണ്ടുപിടിച്ചാൽ പിന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറഞ്ഞു പോകുമല്ലോ. അതിന് എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ്യഭിചാരം വ്യാപിച്ചാൽ, അതേ സിന മുസ്ലിമീങ്ങൾക്കിടയിൽ അധികരിച്ചാൽ അവർക്കതാ അല്ല രോഗം കൊടുക്കുന്നു. മുൻകാലങ്ങളിൽ ഇല്ലാത്ത പേര് പറയുമ്പോ പേടിയാകുന്നവരെ രോഗങ്ങളല്ല കൊടുക്കുന്നു. എത്ര രോഗങ്ങളാണ്! ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തൊട്ടടുത്ത് ബോളിയാറ് ഒരു മരിച്ച വീട്ടിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ അസുഖം കൊടുത്തിരുന്നു. ആ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹം ഉൾപ്പെടെ നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഈ അടുത്തും ഇതിനു മുമ്പും സാധുവാടി എന്റെ പിതാവ് ഉൾപ്പെടെ ആരെല്ലാം മരിച്ചവരുണ്ടോ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എത്ര അസുഖങ്ങളാണ്! ആ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വ്യഭിചാരമാണ്. സുബ്ഹാനല്ലാഹ്, ഞാനതാ കുറച്ച് പത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോ രക്ഷിതാക്കളോട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ, നമ്മുടെ മക്കള് വ്യഭിചാരത്തിന്റെ വഴികൾ സ്വീകരിക്കുന്നു, നാം അറിയുന്നില്ല. മംഗലാപുരത്ത് പത്രത്തിൽ വന്നത് കണ്ടില്ലേ, അവിടത്തെ മേയറ് അതാ ഒരുപാട് മസാജ് പാർലറിൽ റെയ്ഡ് ചെയ്തു, അതുപോലെ തന്നെ സ്കിൽ ഗെയിം കേന്ദ്രങ്ങളിൽ റെയ്ഡ് ചെയ്തു. ആനുകാലിക വിഷയമായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് തുറന്നു പറയുകയാണ്. ഒരുപാട് സ്കിൽ ഗെയിം കേന്ദ്രങ്ങളെ റെയ്ഡ് ചെയ്തു, ഒരുപാട് സ്പാ കേന്ദ്രങ്ങളെ റെയ്ഡ് ചെയ്തു. ആ റെയ്ഡ് ചെയ്ത സമയത്ത് ആ മേയർ പറയുന്ന വാക്കെന്താണ്? അത് സ്കിൽ ഗെയിം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള കേന്ദ്രങ്ങൾ എന്നാണ് പറയുക. പക്ഷേ ലൈസൻസ് വാങ്ങുന്നത് സ്കിൽ ഗെയിമിന്റെ പേരിലാണ്. അതിന്റെ ഉള്ളില് നടക്കുന്നതോ കളി മാത്രമല്ല, കളിക്കുന്ന സമയത്ത് കുടിക്കാന് കള്ളവിടെയുണ്ട്, രസിക്കാന് പെണ്ണവിടെയുണ്ട്, കളിക്കാന് ചീട്ട് അവിടെയുണ്ട്, ഇസ്പീട്ട് അവിടെയുണ്ട്. ഓ രക്ഷിതാക്കളെ, ഉപ്പാ എനിക്കൊരായിരം രൂപ തരുവോ, ഞാനതാ സ്കിൽ ഗെയിമിൽ പോയി കളിച്ചു വരാമെന്ന് 1000 രൂപ കയ്യിൽ നിന്ന് മകൻ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവൻ കളിക്കുന്നതിന് പകരം അവൻ അതാ കള്ളു കുടിക്കുകയാണോ ചീട്ട് കളിക്കുകയാണോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നമ്മുടെ മക്കള് നമ്മുടെ വഴിയിൽ കിട്ടൂല. പോരാ, വ്യഭിചാരം വർദ്ധിക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ എത്ര നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളാണ് ഉമ്മാന്റെയും ഉപ്പാന്റെയും പരടി ചവിട്ടിയിട്ട് ഒളിച്ചോടിയത് ചെറുപ്പക്കാരേ. ചിലപ്പോൾ ഇത് പറയുമ്പോ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചിന്തിച്ചേക്കും, പറയാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ വീട്ടിൽ താമസിക്കേണ്ട, നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായി നിൽക്കേണ്ട എത്രയോ മുസ്ലിം പെൺകുട്ടികള് അന്യമതസ്ഥന്റെ പിന്നാലെ പോയി ഈമാന നഷ്ടപ്പെടുത്തുന്ന രംഗം കാണുന്നില്ലേ? ഞാൻ ഈ അടുത്ത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോ ഇന്നാലില്ല കേരളത്തിന്റെ തലശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത്, ആ തലശ്ശേരിയിൽ
അതാ ഒരു പെൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി ഏതോ ഒരുത്തന്റെ പിന്നാലെ ഒളിച്ചോടി ആ പെണ്ണിനെയും ചെക്കനെയും അവിടെയുള്ള കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ആ പെണ്ണിനോട് അഭിപ്രായം ചോദിക്കപ്പെട്ടു നിനക്ക് വേണ്ടത് നിന്റെ കാമുകനെയാണോ അതല്ല നിന്റെ മാതാപിതാക്കളെയാണോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എനിക്കെന്റെ ഉമ്മ വേണ്ട എനിക്കെന്റെ ഉപ്പ വേണ്ട രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കൈപിടിച്ച എന്റെ കാമുകൻ മതി എന്റെ ബോയ്ഫ്രണ്ട് മതി ആ പെണ്ണതാ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ കാമുകന്റെ കൈപിടിച്ച് അവന്റെ വണ്ടിയിൽ കയറുമ്പോ അതാ കുടുംബം മുഴുവനും വിളിച്ചില്ലേ റാഹി ഇങ്ങോട്ടൊന്ന് വായോ റാഹി ഇങ്ങോട്ടൊന്ന് വായോ റാഹി ഇങ്ങോട്ടൊന്ന് വായോ ആ കുട്ടിയുടെ ഓമന പേര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ അവന്റെ കൂടെ പോയാൽ നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല എന്ന് വിളിച്ചാലും നിലവിളിച്ചാലും ആ ജ്യേഷ്ഠന്റെ വിളി കേൾക്കാതെ കേട്ടെങ്കിലും അതിനൊരു വില പോലും കൽപ്പിക്കാതെ ആ പെണ്ണവിടുന്ന് കാമുകന്റെ പിന്നാലെ പോയല്ലോ ഇത് ഒന്ന് രണ്ട് സംഭവമാണോ ഈ അടുത്ത് കേരളത്തിന്റെ തൃശൂർ ജില്ലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ നമ്മുടെ നാടുകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ ഒളിച്ചോട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ അത് സിനിമയാണ് കേട്ടോ കേരളത്തിൽ സമീപകാലത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടിയ രംഗമാണ് കേട്ടോ നല്ല വസ്ത്രം ധരിച്ച് നല്ല തലയിലെ മുടി ചീകിയിട്ട് ആ മുടിയുടെ ഒരു ഭാഗം ഒരൽപ്പം ഉയർത്തിയിട്ട് ഏതോ ഒരുത്തന്റെ പിന്നാലെ ആ പെണ്ണ് ഒളിച്ചോടുന്ന ഒരു സീനാണ് ആ സിനിമയിലുള്ളത് ആ സിനിമ കേരളത്തിന്റെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനം ചെയ്യപ്പെട്ടു ആ പ്രദർശനം ചെയ്യപ്പെട്ട സമയത്ത് എല്ലാ ഏകദേശം മുസ്ലിം കുടുംബം ആ ഒരു സിനിമ കാണാനായി സിനിമ തിയേറ്ററുകളിൽ പോയി എന്ന് മാത്രമല്ല ആ സീഡി കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ വരെ സ്വന്തം പെൺമക്കളെ കൂടെ ഇരുത്തിയിട്ട് സിനിമ കണ്ട് രസിച്ചു എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് അതാണ് ഉസ്താദേ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികൾ മതം ചാടിപ്പോകാനുള്ള കാരണം കേട്ടോ ഇതിന് എവിടുന്ന പരിഹാരം ഓ ചെറുപ്പക്കാരെ പ്രഭാഷണം ഇതിന് പരിഹാരമാണോ സ്ഥാപനങ്ങൾ ഇതിന് പരിഹാരമാണോ ഇതിന് പരിഹാരം ഒരൊറ്റ കാരണമുള്ളൂ സാഹചര്യം ഇല്ലാതെയാക്കി കളയണേ ചെറുപ്പക്കാരെ നമ്മുടെ പെൺമക്കൾ വഴിതെറ്റാനുള്ള സാഹചര്യം എന്താണ് ഒന്നാമത്തെ സാഹചര്യം അവരുടെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണ് ആ സാഹചര്യത്തിന് അന്ത്യം കാണണം രണ്ടാമത്തെ സാഹചര്യം എന്താണ് വഴിവിട്ടുകൊണ്ടുള്ള കോളേജിലേക്കുള്ള പോക്കാണ് കേട്ടോ എന്റെ രക്ഷിതാക്കളെ ബഹുമാനപ്പെട്ട ആദൂർ തങ്ങളൊരു വിമൻസ് കോളേജ് നടത്തുമ്പോ മഹാന്മാരായ സദാത്തുക്കളും അലിമീങ്ങളും അവരുടെ സ്വന്തം വീട്ടിന്റെ കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കാതെ ഈ സമുദായത്തിലെ പട്ടിണി പാവങ്ങളുടെയും ഈ സമുദായത്തിലെ മുതലാളി വർഗത്തിന്റെ മക്കളുടെ ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി അവരുടെ ആരോഗ്യം ചെലവഴിക്കുമ്പോ എന്തിനാണ് അതിനൊരു വില കൽപ്പിക്കാത്തത് ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ പെൺമക്കളെ ഡിഗ്രി പഠിക്കാനായി ആർട്സ് പഠിക്കാനായി സയൻസ് പഠിക്കാനായി കോമേഴ്സ് പഠിക്കാനായി കണ്ടുകിട്ടിയ ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടി വഴിതെറ്റിപ്പോകുന്നു ആ വഴി തെറ്റാതിരിക്കാനാണ് ഇവിടെ മഹാന്മാരായ
പണ്ഡിതന്മാരും സാധാതുക്കളും ഒരുപാട് വിമൻസ് കോളേജുകൾ നടത്തുന്നത്. കർണാടകയിൽ വിമൻസ് കോളേജ് ഉണ്ട്, കേരളത്തിൽ വിമൻസ് കോളേജുകൾ ഉണ്ട്. നമ്മുടെ പെൺമക്കൾക്ക് ആർട്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, സയൻസ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, കോമേഴ്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ കൂടെ കേവലം ആർട്സ് പഠിച്ചാ പോരല്ലോ, കേവലം സയൻസ് പഠിച്ചാൽ പോരല്ലോ, കേവലം അതാ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചാ പോരല്ലോ. ഭൗതിക വിദ്യാഭ്യാസത്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് ആത്മീയമായ വിദ്യാഭ്യാസമാണല്ലോ. അതും കരുതിയിട്ട് ആ സ്ഥാപനങ്ങളുടെ അകത്ത് ആത്മീയമായ വിദ്യാഭ്യാസം നമ്മുടെ പെൺമക്കൾക്ക് നൽകുന്നു. പക്ഷേ അത്തരത്തോളുള്ള സ്ഥാപനങ്ങൾ എത്രയുണ്ടായാലും ചില രക്ഷിതാക്കളുടെ ധാരണ അവിടെ ഒന്നും പഠിക്കേണ്ടവളല്ല എന്റെ മകൾ, അവൾ മംഗലാപുരത്ത് ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് മംഗലാപുരത്ത് പോയി ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ കോളേജിന്റെ പേരും പറഞ്ഞ് പേക്കൂത്തുകൾ നടത്തിയിട്ട് സിറ്റി സെന്ററിൽ പോയി, ബിഗ് ബസാറിൽ പോയി, ഫിസ ഫോറം മാളിൽ പോയി, കണ്ടുകിട്ടിയ ഫുഡ് കോർട്ടുകളിലും ഷോപ്പിംഗ് മാളിലും ബോയ്ഫ്രണ്ടിന്റെ കൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വൈകുന്നേരം എത്തുമ്പോഴേക്ക് ഉമ്മാന്റെ ധാരണ ഉപ്പാന്റെ ധാരണ ഇവൾ ഇന്ന് കോളേജിലൊക്കെ കൂടിയിട്ട് വന്നതാണ് എന്നാണ്. പക്ഷേ ആ വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കുന്ന എപ്പറിയോ, ഒരു ദിവസം അവൾ നമ്മെ വെടിവെക്കും, ഒരു ദിവസം അവൾ നമ്മെ വെടിവെക്കും. എങ്ങനെ വെടിവെക്കും? തോക്കുകൊണ്ടല്ല, അവളെ കൽബുകൊണ്ട് അവൾ വെടിവെക്കും. കൽബുകൊണ്ട് നമ്മളെ വെടിവെച്ചിട്ട് നമ്മെ ചവിട്ടിയിട്ട് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ പോകും. അപ്പോഴാണ് അവളുടെ ഉമ്മയും ഉപ്പയും ആലോചിക്കുന്നത്, ഞാൻ ഇവളെ മംഗലാപുരത്തേക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു, തങ്ങളെ നേതൃത്വത്തിലുള്ള മനസ്സ കോളേജിൽ അങ്ങോട്ട് അയച്ചാ മതിയായിരുന്നു, എന്നാ പിന്നെ ഇത് സഹിക്കേണ്ടി വരില്ല. പക്ഷേ അസുഖത്തിന്റെ സ്റ്റേജ് അങ്ങ് അവസാന ഘട്ടത്തിലെത്തിയിട്ട് പിന്നെ പരിഹാരം കണ്ടിട്ട് ഫലമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ വ്യഭിചാരം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യഭിചാരം വർദ്ധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല അസുഖങ്ങളെ ധാരാളമാണി തരുന്നത്. ഈ സദസ്സിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള സഹോദരിമാരുണ്ട്, കോളേജിന്റെ അകത്തളങ്ങളിൽ പോയി വിദ്യ നുകരുന്ന സഹോദരിമാരോട് പറയട്ടെ, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാരോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് വിദേശ നാടുകളിലാണ്, നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ കുടുംബമില്ലാതെ ഒറ്റയാൾ പട്ടാളമായി വിദേശ രാഷ്ട്രങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന പ്രവാസികളായ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്നേഹം നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുതേ പ്രവാസികളുടെ ഭാര്യമാരെ. എന്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച സംഭവം കാണാ. എന്റെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതാ കാന തിമ്രത്തുൻ ജമീലത്തുൻ ബി മക്കത്ത്, മക്കയിൽ കാണാൻ സുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. ആ സുന്ദരിയായ യുവതിക്ക് ഭർത്താവുമുണ്ടായിരുന്നു. അവ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണാണ്. പക്ഷേ ഫനലറത്ത് യൗമൻ ഇലാ വജിഹാ ഫിൽ മിർആത്തി, ഒരു ദിവസം ആ പെണ്ണ് മിററിലങ്ങ് നോക്കി, കണ്ണാടിയിലങ്ങ് നോക്കി, നോക്കിയിട്ട് ഭർത്താവിനോട് ചോദിച്ചു, ഫഖാലത്തിൽ സൗജിഹ തന്റെ ഭർത്താവിനോട് ചോദിച്ചു, അതറാ യറാ അഹദുൻ ഹാദൽ വജ്ഹ ലാ യഫ്തതിനു ബി, അല്ല എന്നെ നോക്കിയവൻ എന്റെ വിലയിൽ പെടാതിരിക്കോ, നിങ്ങളെ അഭിപ്രായം എന്താ? കാരണം അത്രയും സുന്ദരിയാണല്ലോ ഞാൻ, അപ്പൊ എന്നെ ഒരു തവണ ഒരുത്ത നോക്കിയാൽ അവൻ പിന്നെ എന്റെ വിലയിൽ വീഴാതിരിക്കോ. ഇതാണ് ഈ ഭർത്താവിന്റെ ഭാര്യയുടെ ചോദ്യം. അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു, അതേ ഒരാളുണ്ട് ആര് നിന്റെ വലയിൽ വീണാലും ഒരു മഹാനുണ്ട്, ആ മഹാൻ നിന്റെ സൗന്ദര്യം കണ്ടാലും നിന്റെ കെനിവലയിൽ വീഴൂല കേട്ടോ. അപ്പടാ ഈ പെണ്ണ് ചോദിക്കുന്നത്, മൻ അയാൾ ആരാണ്? അപ്പ പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാനുണ്ട്, ആ മഹാൻ നിന്നെ നോക്കിയാലും ആ മഹാൻ നിന്റെ കെനിവലയിൽ പെടൂല. അപ്പക്കാലത്ത് ഈ പെണ്ണ് ചോദിക്കുകയാണ്,
ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെയോ, അയാളെ എന്റെ വലയിൽ വീഴ്ത്താൻ പറ്റുമോ പറ്റൂലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെയോ. ഈമാനുള്ള ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട തങ്ങളുടെ സദസ്സിൽ വന്ന് ആത്മീയമായ ചൈതന്യം നുകരാന് കാത്തിരിക്കുന്ന യുവസമൂഹമേ, ഒരു അൺനോണ നമ്പറിൽ നിന്ന് നിന്റെ കൈവെള്ളയിലെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ അതാരാണെന്ന് അറിയാൻ നിനക്ക് വല്ലാത്ത കൗതുകമല്ലേ? എന്തേ കാരണം? അറിയാതെ ഒരു മെസ്സേജ് ഹലോ എന്നോ ഹായ് എന്നോ നിന്റെ കൈവെള്ളയുടെ മൊബൈലിലേക്ക് വരുമ്പോഴേക്ക് നിന്റെ മനസ്സിൽ ഇബ്ലീസ് ഒരു ചിന്ത ഉൽപ്പാദിപ്പിക്കുകയാണ്, ഇത് ഏതോ ഒരു പെൺകൊടിയാകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഹലോ എന്ന് വന്നപ്പോ ആരാണെന്ന് മനസ്സിലാക്കാതെ ഒരു പെൺകൊടിയാണെന്ന് തെറ്റിദ്ധരിച്ച് തിരിച്ചങ്ങോട്ട് ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ മടി കാണിക്കാത്ത യുവസമൂഹമേ, ആ പെണ്ണ് പറയാണ് നിങ്ങൾ പറഞ്ഞ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ ഞാനൊന്ന് നോക്കട്ടെ, എന്റെ വലയിൽ വീഴ്ത്തി